ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു മുട്ട വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. മതിയായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മുട്ടയുടെ ഒരു ഫ്ലേവർ ഒന്ന് മാറി കിട്ടാനും നല്ലൊരു മണം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണൊക്കെ മതി. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് അതിലോട്ട് 1/2 കപ്പ് മൈദാമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് മൈദയിലോട്ട് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇച്ചിരി നനവ് കൂടുതലാവുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ 1 സ്പൂൺ അരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 കപ്പ് മൈദാപ്പൊടിയുമാണ് കേട്ടോ അപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാനിതാ ഇവിടെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് അതിൻ്റെ മുകളിലൊന്നാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കൂട്ടിപ്പിടിക്കുകയൊന്നുമില്ല, കാരണം മൈദയാണല്ലോ. മിക്സായി കിട്ടാൻ ഇച്ചിരി പാട് തന്നെയാവും, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുഞ്ഞു കുട്ടി കുട്ടി വലുപ്പത്തിൽ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ കയ്യിലിട്ടിട്ട് ബോൾസ് അല്ല ചെറിയ പീസ് മാവ് എടുത്തിട്ട് ഇതേപോലെ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഇതേപോലെ ഫിംഗേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ശേഷം നല്ലോണം എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഈ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും പോവും, നന്നായിട്ട് അത് പൊങ്ങി നല്ലപോലെ വരില്ല. അപ്പോൾ ഒരു നോർമൽ തീയിലിട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് ഒന്ന് പൊന്തി വന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒന്ന് ജസ്റ്റ് അതിൽ ഒന്ന് മൊരിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഇത് കോരി മാറ്റാം. മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായ ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.